ഹായ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ആളുകൾ കൂടുതൽ വിളിച്ച് ചോദിക്കുന്ന സംശയം, എനിക്ക് UAE ൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ലോൺ ഉണ്ട്, ഇനി ഞാൻ പണം അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? സെൻട്രൽ ബാങ്ക് വലിയൊരു ഫണ്ട് ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ട്, അപ്പോൾ ഇനി ഞാൻ പണം അടയ്ക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കോമൺ സെൻസും ഉണ്ട്. അതായത് ഈ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പല ആളുകൾക്കും ലോൺ അടയ്ക്കാനും മറ്റു ബുദ്ധിമുട്ടുകളുണ്ടായി. ബാങ്ക് ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ട് ഡെഫേർഡ് പേയ്മെൻറ്റ്, അതായത് നീട്ടിവെക്കൽ പ്രക്രിയ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത്തരത്തിൽ ബാങ്കിനൊക്കെ വരുന്ന നഷ്ടങ്ങൾ നികത്തുന്നതിൻ്റെ ഭാഗമായിട്ട് TESS ടാർജറ്റഡ് എക്കണോമിക് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നതുപോലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെൻട്രൽ ബാങ്ക് ഫണ്ടുകൾ ഓരോരോ സമയങ്ങളിൽ അനുവദിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾ പണമടയ്ക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് പണമടയ്ക്കാൻ കഴിയാത്ത, ജോലി നഷ്ടപ്പെടുക പോലെയുള്ള വാലിഡ് റീസണുള്ള ആളുകൾ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ച് നിങ്ങളുടെ ബാങ്കിനെ സമീപിച്ച് നിങ്ങൾക്ക് ഡെഫേർഡ് പേയ്മെൻറ്റ് പോലെയുള്ള ആനുകൂല്യങ്ങൾ ഈ വർഷാവസാനം വരെ നൽകാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയ ലോണുകൾ വേണമെങ്കിൽ അനുവദിക്കാനൊക്കെ ബാങ്കിന് അധികാരം നൽകിക്കൊണ്ടും ബാങ്കിന് അത്തരത്തിൽ വരുന്ന നഷ്ടങ്ങൾ നികത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു ചാടുന്നതിന് മുമ്പ് മനസ്സിലാക്കി നമ്മൾ ഈ ബാങ്കുമായിട്ട് നിങ്ങളുടെ പ്രൂഫൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുക. ബാങ്ക് അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അനുവദിച്ച് തരികയാണെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുക. അപ്പോൾ ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അറിയാത്ത ആളുകൾക്ക് ഷെയർ ചെയ്യുക, അവരവരുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ ബുദ്ധിയും കഴിവും ഇതിനകത്ത് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.